കോതമംഗലത്തെ വാർത്തയിലേക്കാണ്. ആദ്യം എറണാകുളം കോതമംഗലത്ത് ബാറിൽ സംഘർഷം. മദ്യപിച്ചെത്തിയ ഇരുവിഭാഗങ്ങൾ തമ്മിലാണ് ചേരിതിരിഞ്ഞ ഏറ്റുമുട്ടിയത്. വൈകുന്നേരം 7 മണിക്കായിരുന്നു സംഭവം. കോതമംഗലം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും അക്രമികൾ ഓടി രക്ഷപ്പെടുകയായിരുന്നു. വിനയുടെ വിശദാംശങ്ങൾ നൽകും. വിനയ്, ഇതെന്താണ് സംഭവം? അമൽ, ഇന്ന് വൈകുന്നേരം 7 മണിക്കാണ് കോതമംഗലത്തെ ഈ ബാറിന് ബാർ കോമ്പൗണ്ടിൽ വെച്ച് ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത്. മദ്യപിച്ചെത്തിയ രണ്ട് കൂട്ടർ തമ്മിലായിരുന്നു സംഘർഷം ഉണ്ടായത്. നമുക്ക് ദൃശ്യങ്ങൾ കാണുന്ന പോലെ 3 യുവാക്കൾ ഉള്ളൊരു സംഘവും അപ്പുറത്ത് 10 വരുന്ന മറ്റൊരു സംഘവും നിലയുറപ്പിച്ചിരുന്നു. ഇവർ തമ്മിലാണ് സംഘർഷം ഉണ്ടായത്. മദ്യപിച്ചെത്തിയ ശേഷമായിരിക്കാം ഇത്തരത്തിൽ സംഘർഷം ഉണ്ടായെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ ഉള്ളത്. സ്ഥലത്തുണ്ടായിരുന്നവർ അയച്ചു തന്ന ഒരു വീഡിയോ ആണ് ഇപ്പൊ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ എന്താണ് സംഘർഷത്തിന് കാരണമെന്ന് വ്യക്തമല്ല. സംഘർഷം ഉണ്ടായ ഉടനെ തന്നെ ഈ പരിസരത്തുണ്ടായിരുന്നവർ പോലീസിനെ അറിയിച്ചിരുന്നു. പോലീസ് കോതമംഗലം പോലീസ് സ്ഥലത്തെത്തിയെങ്കിലും ആ സമയം കൊണ്ട് തന്നെ ഈ അക്രമകാരികൾ അവിടെ നിന്ന് രക്ഷപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. ഈ സംഭവത്തിൽ ചെറിയ തോതിൽ പരിക്കൊക്കെ ചിലർക്ക് കേട്ടിട്ടുണ്ട്. പക്ഷെ ആരും പരാതി നൽകാൻ തയ്യാറായില്ല. അതിനാൽ തന്നെ പോലീസ് ഇതുവരെ കേസ് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. അമൽ, ഇത്രയധികം ആളുകൾ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ഇവരെ ഒന്നും പിടിച്ചു നിർത്താൻ പോലും ആരും ഉണ്ടായില്ല അല്ലേ? പോലീസ് വരുന്നതിന് മുൻപേ ഇവർ രക്ഷപ്പെട്ടു. തിരുവോണ ദിവസം ആയതുകൊണ്ട് തന്നെ ബാറിൽ നല്ല തിരക്കുണ്ടായിരുന്നു. കാരണം ഇന്ന് ബീവറേജ് എല്ലാം അടവുള്ള ദിവസം കൂടിയായിരുന്നു. അതുകൊണ്ട് നല്ല തിരക്ക് ഉണ്ടായിരുന്നു. ധാരാളം ആളുകൾ നോക്കി നിൽക്കുകയാണ്. നഗരത്തിൽ അക്രമകാരികൾ ഇപ്പോൾ അഴിഞ്ഞാടിയിരിക്കുന്നത്. കോതമംഗലം നഗരത്തിനടുത്ത് തന്നെയുള്ള ബൈപ്പാസിനടുത്തുള്ള ഒരു ബാറിലാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളതെന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാകുന്നത്. പോലീസ് നൽകിയിരിക്കുന്ന വിവരം അങ്ങനെ തന്നെയാണ്. പോലീസ് പറയുന്നത് പോലീസ് എത്തിയ സമയത്ത് തന്നെ അവിടെ നിന്ന് എല്ലാവരും ഓടി രക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അക്രമകാരികൾ ആരും പിടിക്കാൻ സാധിച്ചില്ല. പക്ഷേ പരാതി നൽകാനും ആരും തയ്യാറായി മുന്നോട്ട് വരാത്തത് കൊണ്ട് തന്നെ പോലീസ് കേസ് എടുത്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ഭീതി ജനിപ്പിക്കുന്ന ഒരു സംഘർഷം തന്നെയാണ് അവിടെ ഉണ്ടായത്. മദ്യപിച്ചെത്തിയവർ തമ്മിലാണ് ഇത്തരത്തിൽ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടിയതെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അക്രമത്തിന്റെ കാരണം എന്താണ് എന്ന് വ്യക്തമല്ല അല്ലേ? ഈ ബാറിലെ CCTV ദൃശ്യങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമല്ലോ. ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് ആളുകളെ വ്യക്തമല്ല എങ്കിൽ കൂടി അവരെ അറിയാവുന്ന ആളുകൾക്ക് അവരെ തിരിച്ചറിയാൻ കഴിയുമല്ലോ. പോലീസ് അതുവഴി അന്വേഷണം നടത്തുന്നുണ്ടോ? അമൽ, ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവരുടെ മുഖം വ്യക്തമാണ്. പോലീസിനെ അന്വേഷിച്ചാൽ കിട്ടാവുന്ന വിവരം തന്നെയാണ് ഇത്. ആരൊക്കെയാണ് ഈ സംഘർഷത്തിൽ ഏർപ്പെട്ടതെന്ന് പുറമെ നിന്നുള്ള ആരും ആയിരിക്കില്ല. കാണുന്ന പോലെ ഈ പ്രദേശത്തുള്ളവർ തന്നെ ആയിരിക്കും. കാരണം തിരുവോണ ദിവസമായതുകൊണ്ട് തന്നെ ആരും പുറത്തുനിന്ന് എത്താൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് തന്നെ ദൃശ്യങ്ങളിൽ ഇവരുടെ മുഖം വ്യക്തമായതുകൊണ്ട് തന്നെ പോലീസിനെ ഇതുമായി ബന്ധപ്പെട്ട് കേസ് അന്വേഷിക്കാന്നാണ്. പക്ഷെ പരാതി എന്നൊരു ഒരു അത് ലഭിച്ചിട്ടില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെയാണ് പോലീസ് ഇപ്പോൾ ഈ കേസെടുക്കാത്തത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ബാറിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇത് മറ്റ് പരിസരത്തുള്ളവർ ബാറിൽ നിന്നവരും മറ്റും പരിസരത്തുണ്ടായിരുന്നവർ എടുത്ത ഒരു വീഡിയോ ആയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. CCTV ദൃശ്യങ്ങളിൽ നിന്നും ഈ ഇവരുടെ വാഹനത്തിൻ്റെ നമ്പർ മറ്റും ഇവർ രക്ഷപ്പെട്ട വാഹനത്തിൻ്റെ നമ്പർ മറ്റും ലഭിക്കുന്നതാണ്. പക്ഷേ ഇപ്പോഴും നമുക്ക് CCTV ദൃശ്യങ്ങൾ ലഭ്യമല്ല. ഈ മൊബൈലിൽ പകർത്തി അതിനെപ്പറ്റിയുള്ള വിവരങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ചോദ്യം വ്യക്തമായില്ല. ഇവരാരെങ്കിലും ചികിത്സ തേടിയിട്ടുണ്ടോ? അങ്ങനെയുള്ള വിവരങ്ങൾ വല്ലതും ലഭ്യമാവുന്നുണ്ടോ? ഇതിലെ ആരും ചികിത്സ തേടിയിട്ടില്ല. ചികിത്സ തേടിയെങ്കിൽ ആശുപത്രി അധികൃതർ ഇക്കാര്യം അറിയിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആരും ചികിത്സ തേടിയിട്ടില്ല, പരാതിയും ലഭിച്ചിട്ടില്ല എന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. കോതമംഗലത്താണ്, എന്തായാലും തിരുവോണ ദിവസമാണ്. തിരുവോണത്തല്ലാണ് ബാറിന് പുറത്ത് 4 അംഗസംഘവും 10 അംഗസംഘവും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ദൃശ്യങ്ങളിലുള്ളത്. ഇതിൻ്റെ കാരണം എന്താണെന്ന കാര്യത്തിൽ വ്യക്തത കുറവുണ്ട്. പോലീസ് എന്തായാലും അന്വേഷണം തുടരുകയാണ്. പരാതിയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമായി തുടരുന്നത്.